So, hello guys and well, it's me, Zivas Agapella, welcome to our channel, Maturu Adar and Pulivar episode like so, guys. Upon Siriu, Idawe like a session number, we end up, number GTF and Maturu Adar and Pulivar episode of my three granature, Donala. Attention, will you do a question number for Pudia episode of my three guys? Upon Itanamal Tirkin number, Franklin Delling, Michael, the real life series of my Tella. ഇത്തവണ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മളെ സ്വന്തം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ട്രെവറിന്റെ ഒരു റിയൽ ലൈഫ് എപ്പിസോഡ് ആണ്. ഓക്കെ, അപ്പൊ കുറച്ച് കാലത്തിന് നമ്മൾ ട്രെവറിന്റെ റിയൽ ലൈഫ് എപ്പിസോഡ് ആയിരിക്കും. ഓക്കെ, എത്രത്തോളം സെറ്റ് ആവും എന്നുള്ളതൊന്നും അറിയില്ല, കാരണം കുറെ കാലം വീഡിയോ ചെയ്തിട്ട് എന്തായാലും നമുക്ക് ഈ എപ്പിസോഡ് നമ്മൾ പൊളിച്ചെടുക്കുന്നതായിരിക്കും. ഓക്കെ, സീരീസും നമ്മൾ വേറെ ലെവലാക്കി പൊളിച്ചെടുക്കുന്നതായിരിക്കും, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. നടന്നാൽ മതിയായിരുന്നു. അപ്പൊ ഗൈസ്, ആദ്യമേ തന്നെ പറയാം, നിങ്ങൾ ഈ ലംബോർഗിനി അതുപോലെ തന്നെ ബുക്കായിട്ടൊക്കെ സ്വപ്നം കണ്ടു വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ട് എന്ന് വരില്ല. കാരണം എന്താ വെച്ചാല്, നമ്മളെ ട്രെവർ ഒരു പിച്ചക്കാരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ഐറ്റം ആണ് ഇപ്പൊ ഏറെക്കുറെ. ഓക്കെ, എന്തായാലും സീൻ അമ്മച്ചേ, അവിടെ നോക്കിട്ടോ വണ്ടി എടുക്കണ വാത്തേ നിക്കടാ. എന്താ എന്റെ മുന്നേ നമ്മൾ RX 135, എവിടെ നോക്കിട്ടാടാ ഈ വെകളി പിടിച്ചമാര്. എടാ, വെകളി പിടിച്ചവനെ വേണേ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഗൈസ്, അധികം വളച്ചു നീട്ടുന്നൊന്നുമില്ല, നമ്മുടെ വെറുതെ അല്ല വണ്ടി ഇങ്ങോട്ട് വന്ന് എടുക്കണം. നമ്മൾ റോങ് വേയിലൂടെയാണ് പോകുന്നത്, നമുക്ക് മെല്ലെ അപ്പുറത്തോട്ട് കടക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, എന്തായാലും ഗൈസ്, നമ്മളെ ഡ്രൈവർ ഒരു സെക്കൻഡ് BGM ഓണാ കേട്ടോ. ഓക്കെ, BGM ഓണായിട്ടുണ്ട്. സോ ഗൈസ്, നമ്മുടെ ജീവിതം വളരെയധികം പ്രശ്നങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഡ്രൈവർ ഒരു പിച്ചക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷെ എന്തായാലും സ്വന്തമായിട്ട് ഒരു പണിയൊക്കെ ഉണ്ട്, ഒരു പശു ഫാമിലി ചാണകവണ്ടി ഡീൽ ചെയ്യുന്ന ഒരാളാണ് നമ്മളെ ഡ്രൈവർ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഡ്രൈവറിൻ്റെ പണി. ഓക്കെ, അല്ലാതെ വലിയ പണിയൊന്നുമല്ല. അപ്പോൾ ആ പണിയും വെച്ചിട്ട് ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സീരീസ് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി RX 135. വളരെ ഒരു വെകിളി പിടിച്ച ഒരു പുളിവാർ വണ്ടിയാണ്. ഓക്കെ, ആള് പുലിയാണ്. ഓക്കെ, പക്ഷേ വണ്ടിക്ക് ഇത് സ്പീഡൊന്നുമില്ല, 50 വരെ കയറുള്ളൂ, അതിന് മുകളിലോട്ട് കയറില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. എന്തായാലും ഈ ഒരു വണ്ടി വെച്ചിട്ട് നമ്മളൊരു കോടീശ്വരനാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ ബാബുട്ടിനെ എടുക്കാനാണ്. ബാബുട്ട ആരെന്ന് വെച്ചാൽ നമ്മളെ ചങ്ക് ഉയരായ നമ്മൾ ചങ്കിൻ്റെ ചങ്കായ ചങ്കാണ് നമ്മൾ ബാബുട്ടൻ. അപ്പോൾ ബാബുട്ടൻ്റെ കൂടെയാണ് നമ്മളിന്ന് ചാണക വണ്ടി കയറ്റാൻ വേണ്ടി പോകാൻ പോകുന്നത്. വേറെ ഏതോ വകിളി പിടിച്ചാൽ വരുന്നുണ്ട് കേട്ടാ. അവനെ സീനാക്കായിരുന്നു മതിയായിരുന്നു. എന്തായാലും സീനൊന്നുമില്ല ഗൈസ്. നമ്മൾ ഇപ്പം നേരെ പോകാൻ പോകുന്നത് നമ്മളെ ബാബുട്ടൻ്റെ വീട്ടിലോട്ടാണ്. ബാബുട്ടിനെ എടുത്തിട്ട് വേണം നമുക്ക് നേരെ എങ്ങോട്ട് പോകാൻ, നമ്മുടെ കൗഫാമിലോട്ട് പോകാൻ. അവിടുന്ന് കുറച്ച് ചാണകം ചെറിയൊരു ബിസിനസ് നടത്താനുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ബാബുട്ടൻ്റെ വീട്ടിലോട്ട് പോകാം. ബാബുട്ട് നമ്മളെ ചങ്കാണ്, ചങ്കിൻ്റെ ഉയരാണ്. ഓക്കെ, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ ബാബുട്ടൻ്റെ വീട്ടിൽ പോയിട്ട്, ഇത് എന്നാണ് എത്തോ ഈ വെകിളി പിടിച്ച വണ്ടിയും കൊണ്ട് വല്ലാതെ ഇടങ്ങിയറായി, നമുക്ക് ഓഫ് റോഡ് പിടിക്കാം. സീനല്ല, എന്തായാലും ഗൈസ്, നമുക്ക് എത്രയും പെട്ടെന്ന് ബാബുട്ടിൻ്റെ വീട്ടിലെത്തണം. എന്നിട്ട് ബാബുട്ടിനെ എടുക്കണം, എന്നിട്ട് നേരെ നമ്മളെ ചാണക ഫാമിലോട്ട് പോകണം, സോറി നമ്മളെ കൗ ഫാമിലോട്ട് പോകണം. എന്നിട്ട് നമുക്ക് എല്ലാം പൊളിച്ചെടുക്കണം. അപ്പം എല്ലാവരും പരമാവധി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധികം സപ്പോർട്ടൊന്നും കിട്ടുന്ന നേരിൽ എന്തായാലും എല്ലാവരും പരമാവധി ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക, പൊളിച്ചെടുക്കുക. അതിനൊരു മടി കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫട്ടാഫട്ട് ലൈക്ക് കരുതോ, ഷെയർ കരുതോ, സബ്സ്ക്രൈബ് കരുതോ. ഓക്കെ, സദാരി ഇന്ത്യ ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ സ്വന്തം ബാബുട്ടിൻ്റെ വീട്ടിലോട്ട് പോകാം. ഓക്കെ, ഓക്കെ ഗൈസ്. അപ്പം നമ്മൾ ഏറെക്കുറെ നമ്മളെ ബാബുട്ടൻ്റെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു സീൻ ഉണ്ട്, എന്താ വെച്ചാൽ നമ്മൾ ചാണക ഫാമിലോട്ടാണ് പോകാൻ പോകുന്നത്. അത് കാരണം നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇട്ട് പോയി കഴിഞ്ഞാൽ അത് സീനാണ്. ഇത് നമ്മുടെ പുതിയൊരു ഡ്രസ്സാണ്, ഇത് പട്ടിഷോക്ക് വേണ്ടി ഇറക്കിയ പുതിയൊരു ഐറ്റാണ്. പുതിയൊരു ഹെൽമെറ്റും ഉണ്ട്, അതുകൊണ്ട് താഴ്ന്ന് കിട്ടിയൊരു ഹെൽമെറ്റാണ്, സീനല്ല. എന്തായാലും നമുക്ക് എത്ര പെട്ടെന്ന് നമ്മളെ വീട്ടിലോട്ട് ആദ്യം പോകാം. വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് ആദ്യം ഡ്രസ്സ് മാറാൻ, കാരണം ചാണക ഫാമിലോട്ട് നല്ല ഡ്രസ്സ് ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സ് സീനാവാൻ സാധ്യതയുണ്ട്. ആദ്യം നമ്മൾ വീട് എവിടെ പോയി? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ഡ്രൈവർ വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്വന്തം വീട്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ബിൽഡിങ്ങും സംഭവങ്ങളൊന്നുമല്ല, ഒരു പാവം ഒരു കർഷക തൊഴിലാളിയാണ് നമ്മുടെ സ്വന്തം ഡ്രൈവർ. ഓക്കെ, നമുക്ക് എന്തായാലും വീട്ടിലോട്ട് കയറാം. വീട്ടിലോട്ട് കയറിയിട്ട് വേണം നമുക്ക് എത്രയും പെട്ടെന്ന് ഡ്രസ്സ് മാറാൻ. ഇതിനുശേഷം നമുക്ക് കാര്യങ്ങളെല്ലാം പൊളിച്ചെടുക്കണം. ഈ വെകിളി പിടിച്ച സോഫ ഇവിടെ കെടുക്കണ്ടല്ലോ. ഇതെന്താണ്? ആ, ഇന്നലെ കൊടുത്തിട്ട് ഐറ്റംസൊക്കെ ഇവിടെ തന്നെ കെടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ മൊത്തം ഒരു ചില്ലിങ് മൈൻഡാണ്. ഓക്കെ, എന്തായാലും നമുക്ക് എത്ര പെട്ടെന്ന് വീട്ടിലോട്ട് പോകും. എന്നിട്ട് നമുക്ക് നമ്മളെ യൂണിഫോം ഇടണം. ഓക്കെ, യൂണിഫോം ഇട്ടതിന് ശേഷമാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വീടിൻ്റെ സീൻ. എന്താ വെച്ചാൽ നേരെ കയറി ചെല്ലുന്നത് കക്കൂസിലോട്ടാണ്, അതാണ് നമ്മുടെ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഹലോ ട്രെവർ, നീ എവിടെടാ? അപ്പോൾ ഉണ്ടാവും നമ്മൾ ട്രെവർ നേരെ കക്കൂസിലിരിക്കണം. മൊത്തം ആകെ സീൻ നമുക്ക് ഉടകെ അടിപൊളിയായി കിടക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ആഴ്ച തിന്ന പാത്രം ഇവിടെ കിടക്കുന്നുണ്ട്, എല്ലാം പൊളിയായിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് ഡ്രസ്സ് മാറാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ റൂം, ഇവിടെ നമുക്ക് ഡ്രസ്സെല്ലാം മാറാം. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ട്രെവർ സുന്ദര കുട്ടപ്പനായിട്ട് ഡ്രസ്സെല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ടി വി ഒക്കെ ഇരിക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞ ആഴ്ച ചെറുതായിട്ട് പിന്നെ തുടിച്ചപ്പോൾ എറിഞ്ഞ് പിടിച്ചതാണ്. എല്ലാവരും എന്തായാലും വലിയ സീനൊന്നുമില്ല. എന്തായാലും നമുക്ക് നമ്മളെ RX 135 എടുത്തിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ കൗഫാമിലോട്ട് പോകാം. ഓക്കെ, നമ്മളെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്, അതിന് വലിയ സീനൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി എടുക്കാം.
അയ്യോ കൺഫോം ചെയ്തിട്ടില്ല, സോറി. നമ്മൾ ബാബുട്ടിനെ എടുക്കട്ടെ, ബാബുട്ട് നമ്മുടെ ചങ്ക് വീട്. ആദ്യം ബാബുട്ടിനെ വീട് എടുക്കട്ടെ. ബാബുട്ടിന്റെ വീട് ഇവിടെ എവിടെയായിട്ട് ഉണ്ട്, ഞാനെന്തായാലും ഒന്ന് പോയി കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ. സോ യെസ് ഗൈസ്, അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ബാബുട്ടിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ട് നോക്കി. ഇതിൻ്റെ മുകളിലൂടെ പറക്കുമെന്ന് ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. ഓക്കെ, എൻ്റെ മോനെ സംഭവം കളറായിട്ടുണ്ട്. നമ്മളെ വണ്ടി ഫ്രണ്ടൊക്കെ മുന്തും കേട്ടോ, വേറെ ലെവല് സാധനമാണ്. ഓക്കെ, എന്തായാലും നമ്മളെ ബാബുട്ടൻ. ഇതെന്താണ് ഇവിടെ, ഇവിടെ എന്തൊരു ആൾക്കൂട്ടം, ഇവിടെ എന്താ സീന നീക്കണ ഈ. അയ്യോ, നമ്മളെ ബാബുട്ടൻ്റെ മദർ ഇത്തിരി സീനാണ്. ഇനി വല്ല സീനും വന്നോ എന്നുള്ള കാര്യം അറിയില്ല. എന്താണ് ഇതാണ് നമ്മൾ ബാബുട്ടൻ്റെ വീടൊക്കെ. ഇവിടെ ബാബുട്ടൻ്റെ വണ്ടിയെല്ലാം ഇരിക്കണ്ടല്ലോ, വണ്ടിയില്ല സോറി, സൈക്കിൾ ഇവിടെ ഇരിക്കണ്ടല്ലോ, സൈക്കിളും വണ്ടിയൊക്കെ തന്നെയാണ്. അയ്യോ, എന്താണ് ബാബുട്ടനെ, ബാബുട്ടൻ്റെ മദർ എന്തോ സീനായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം എന്താ സീൻ നോക്കാം. അവിടെ എന്താ ഡോക്ടർ പരിശോധിക്കണമൊക്കെ കാണാനുണ്ട്. ഓക്കെ, ഇതെന്താരാണ് ഡാൻസ് ഒക്കെ കളിക്കണേ, എന്തോന്നാടാ വേ, നിങ്ങൾ എന്താണെന്നാ ഈ ചെയ്തു വെക്കണേ. എന്തായാലും കഴിച്ച് നമുക്ക് ഇയാളോട് ചോദിച്ചൊക്കെ എന്താ സീൻ എന്നുള്ള കാര്യം. ഓക്കെ, എൻ്റെ പൊന്നോപ്പ അതാണ് സീൻ. എന്ത് ചെങ്ങൈമാരെ ഈ വെകിളി പിടിച്ചിട്ട് ബാബുട്ടനെ. അമ്മായി, ഞാനിപ്പോൾ വരെ കേട്ടാ, ഞാൻ പുറത്തിറക്കിക്കൊണ്ട്, സീനൊന്നും ഇല്ല. ബാബുട്ടനെ ഞാൻ നോക്കിക്കൊണ്ട്. അയ്യോ അമ്മായി, അയ്യോ ആകപ്പെട്ട സീനെ. ഇവിടെ നമ്മളെ അറച്ച, അവിടെ എൻ്റെ പൊന്നു അറച്ചെടുക്കാൻ കൊട്ട് കൈസ്. അപ്പം സംഭവം ആകെ പണി പാളിയിട്ടുണ്ട്, പണി പാല് വെള്ളത്തെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മളെ ബാബുട്ടിന് ഇന്നലെ വീട്ടിൽ നിന്ന് രാത്രി വിട്ടിട്ടുണ്ടായിരുന്നു. ബാബുട്ടിന് ഇന്നലെ വെള്ളമെല്ലാം മേടിച്ച്. ഇതാരാണ്, ആരാണ് ഏരിയാവട്ടെ, സീനല്ല. ഇന്നലെ നമ്മൾ ബാബുട്ട് നേരെ പോയിട്ട് രാത്രി വെള്ളം മേടിച്ച് റോട്ടിൽ സീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഇജാതി ഒരു അവസ്ഥ ഇത്രയും കാലമായിട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. ബാബുട്ടിനെ രാത്രി വിട്ട് കഴിഞ്ഞാൽ സീനാണ്. അവനെ വെള്ളം അടിച്ച് ആകെ പണിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇന്നലെ പോലീസ് അവനെ കൊണ്ടായിട്ടുണ്ട്. എൻ്റെ പൊന്നൂ, ഇനി പോലീസിൻ്റെ അടുത്ത് ഇറക്കാൻ പറ്റുന്ന പാടെന്താണ്, അതിന് ശേഷം ഇനി പണിക്കുവാൻ പറ്റുള്ളൂ. എന്തൊരു കേസ്, നമുക്ക് സമയം കളയില്ല, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാം. എന്നിട്ട് വേണം നമുക്ക് നമ്മളെ ബാബുട്ടിനെ ഇറക്കാനൊക്കെ. എൻ്റെ പൊന്നോ, ഇജാതി ഒരു സീന്. അയ്യോ ഡ്രൈവറെ പറത്തി വിട്ടുവിടാൻ കേട്ടോ, ഈ വണ്ടിയാണെങ്കിൽ ആ സ്പീഡും കയറണില്ലല്ലോ, വല്ലാത്തൊരു സീൻ. അമ്മച്ചി, ആ അപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായിട്ടുള്ളൂ, അതും കൂടി ഉണ്ടായി. വണ്ടി എടുക്കൂ, വണ്ടി എടുക്കുമോ മനസ്സേ, വണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് സമയം കളയില്ല, നമുക്കിന്ന് നേരെ നമ്മുടെ ഹോസ്പിറ്റൽ, സോറി ഹോസ്പിറ്റലിൽ നമ്മളെ പോലീസ് സ്റ്റേഷനിലോട്ട് പരത്തി വിടാം. എന്നിട്ട് വേണം നമുക്ക് നമ്മളെ ബാബുട്ടിനെ പുറത്തോട്ട് ഇറക്കാം. ഓക്കെ, എന്തൊരു സീനാണ്, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണല്ലോ സീൻ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഇനി ബോസ് നമ്മളെ പണി കളയുമെന്നുള്ള കാര്യം പോലും അറിയില്ല. കാരണം എന്താ വെച്ചാൽ ബോസ് കറക്റ്റ് സമയത്ത് പണി കയറാൻ പറഞ്ഞതാണ്. അപ്പോഴാണ് ബാബു കിട്ടി ബാബുട്ടൻ ഇജാതി സീനുകളൊക്കെ ഉണ്ടാക്കി വെച്ചത്. എന്ത് ചെയ്യാനാണ് നമ്മളെ ഡ്രൈവർ, ഛേ ഹെൽമെറ്റ് ഊരി കളയാൻ കണ്ടിട്ട് എൻ്റെ ഡ്രൈവറെ. ആ അതൊക്കെ അത്ര ഉള്ളൂ കൈസ്, നമുക്ക് സമയം കളയില്ല, നമുക്ക് എത്ര മിനിറ്റ് നിന്നാ ഈ പോലീസ് സ്റ്റേഷനിലോട്ട് കയറിയൊക്കെ. ഓക്കെ, അയ്യോ ഈ ചാണക ഡ്രസ്സിട്ട് അതിൻ്റെ അകത്ത് കയറ്റുമെന്നുള്ള കാര്യം പോലും അറിയില്ല. എന്തായാലും നമുക്ക് ചോദിച്ച് നോക്കാം നമ്മളെ ഓഫീസറിനോട്. ഓക്കെ, ബൈ ദ ബൈ, അപ്പം എന്താണ് സീൻ, ബൈ ദ ബൈ, അപ്പം ആളെ കാണാൻ പറ്റൂലേ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മളോട് ആളെ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പുറത്തോട്ട് ഇറക്കുന്ന കാര്യം കുറച്ച് റിസ്ക് ആണ്, എസ് ഐനോട് ചോദിച്ചറിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇജാതിരി സീൻ, ബാബുട്ടിനെ കൊണ്ട് വല്ലാത്തൊരു എട്ടെങ്കറായി പോയല്ലോ. ഓ, ആ പോലീസുകാരൻ്റെ പാവം ആയതുകൊണ്ട് വലിയ സീനില്ല, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അടുത്ത് പുറത്തോട്ട് ഇറങ്ങിയിരുന്നു. കാരണം അജാതി ചാണ ഡ്രസ്സാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. എന്തെങ്കിലും ഗൈസ് നമുക്ക് സമയം കളയില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് നിന്ന് ആ സെല്ലിലോട്ട് പോയിട്ട് നമ്മൾ ബാബുട്ടിനെ ഇറക്കണം. ഓക്കെ, അല്ലെങ്കിൽ കാര്യമൊന്നും ശരിയൊന്നതല്ല. ഓക്കെ, നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്ബടിച്ച് പൊളിച്ചെടുക്കുക. ഓക്കെ, ബാബുട്ടനെ വിടേ, ബാബുട്ടനെ വിടേ, ബാബുട്ടനെ വിടേ. എൻ്റെ പൊന്നു ബാബുട്ടാ, എന്തോന്നാണ് ഈ ചെയ്തു വെക്കുന്നത് ഓഫീസർ. ബാബുട്ടാ അലാക്കിൻ്റെ ഒരു കുഞ്ഞാലെൻ്റെ ബാബുട്ടി ജീ വരുത്തി വെച്ചിക്കണ. എൻ്റെ പൊന്നു, പുള്ളി ഇന്നലത്തെ വെള്ളടിച്ച് എൻ്റെ കെട്ടിറങ്ങിയിട്ടില്ല തോന്നുന്നു. എൻ്റെ പൊന്നു ഓഫീസർ, എന്താണിപ്പോൾ ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ പൊന്നു ഓഫീസർ, അറിയാതെ പറ്റിയൊരു തെറ്റാണ്, എന്നെ അകത്ത് കയറി കാണാൻ പറ്റുമോ? അതും പറ്റൂല്ലേ. എൻ്റെ പൊന്നു ഓഫീസർ, ഈ ഇവന് ഈ വെകിളി പിടിച്ചവനെ കൊണ്ട് ഞാൻ ആകെ പെട്ടുപോയല്ലോ. എന്തൊരു കഷ്ടമാണിത്, പുറത്തിറക്കാൻ ഒരു വഴിയില്ലല്ലേ. ഞാൻ എസ് ഐനോട് തന്നെ സംസാരിക്കണം. ഓക്കെ, എടാ എടാ വെകിളി പിടിച്ചവനെ നിനക്കെല്ലാം തരടാ, പുറത്തോട്ട് ഇറക്കട്ടെ തന്നെ ഞാൻ. ഓ ഗൈസ്, എന്തായാലും പുറത്തോട്ട് ഇറക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് എസ് ഐനോട് സംസാരിക്കാനാണ് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എസ് ഐനോട് സംസാരിച്ചിട്ട് ഇനി പുറത്തോട്ട് ഇറക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒന്നും അറിയില്ല. ഈ ബാബുട്ടിനെ കൊണ്ട് വല്ലാത്തൊരു എട്ടെങ്ങറായി പോയല്ലേ ഇത്. എന്ത് ചെയ്യാനാണ്, നമുക്ക് എസ് ഐനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാബുട്ടിനെ പുറത്തോട്ട് ഇറക്കണം, എന്നിട്ട് വേണം നമുക്ക് പണിക്ക് പോകാൻ. എൻ്റെ ഡ്രൈവറെ എന്തൊരു അവസ്ഥയാണ് നമുക്ക്. നമുക്ക് എന്തായാലും എസ് ഐനോട് കാര്യങ്ങളെ സംസാരിക്കാം. ഈ വെകിളെ പിടിച്ച ചെക്കനെ കൂടെ ഞാൻ തോറ്റു, ഒന്നും പറയണ്ട ഗൈസ്, ആകെ സീനാണ്. നമ്മൾ എസ് ഐ ഇവിടെ ഉണ്ടോ? ആ എസ് ഐ ഇവിടെ ഉണ്ട്, നമുക്ക് എന്തായാലും കയറാൻ പറ്റുമെന്ന് ചോദിച്ചോക്കാം. ഓഫീസർ, കാൻ ഐ ഗെറ്റ് ഇൻ? നീ കയറി കാണാമേ, കുഴപ്പമൊന്നുമില്ല മോനസേ, കയറിക്കോ. എന്താണ് മോനസേ സീനി, എന്താണ് നിനക്ക് വേണ്ടത് പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്ത് സഹായമാണെങ്കിലും ഞാൻ ചെയ്യും, അതാണ് ഞാൻ പോലീസാണ് ഞാൻ പറയൂ. പോലീസാണെന്ന് പറയാം, നമുക്ക് അറിയണമല്ലേ. ഇപ്പോൾ ഇയാൾ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല, എന്തായാലും കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ ഫിസർ, ഞാൻ ഈ ബാബുട്ടൻ്റെ ആളാണ്. ബാബുട്ടൻ അവിടെ സെല്ലിൽ താഴെ കിടക്കുന്നുണ്ട്, ഇന്നലെ എന്തോ സീൻ ഉണ്ടാക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് വേണ്ടി വന്നതാണ്. ആ വളരെ മികച്ച രീതിയായിരുന്നു കേട്ടോ അത്.
അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നിങ്ങളെ ഈ ബാബുട്ടൻ ഇന്നലെ രാത്രി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്ക് അറിയുമോ? ഇല്ല, അറിയില്ല, അതൊന്ന് പറഞ്ഞാൽ നന്നായി. എന്തോ പ്രശ്നം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ തെണ്ടി. എന്തോ ഇയാൾ പറയാൻ നല്ല കാര്യം അറിയില്ല. എന്താ നമുക്ക് ചോദിച്ചു നോക്കി, എന്താണ് ഓഫീസർ കാര്യം? ആ ഇന്നാ കേട്ട മോർസേ, ഇന്നലെ രാത്രി 12 മണിക്ക് റോട്ടില് കുറച്ച് സ്ത്രീകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്ത് വന്നിട്ട് ഇദ്ദേഹം വെള്ളം അടിച്ചിട്ട് എന്താ ചെയ്തതെന്ന് അറിയോ? എന്താ ചെയ്തത്? എന്റെ പൊന്നു, ഇവനെ കൊണ്ട് ഞാൻ എന്താ കേട്ടോ, ഇവൻ ചെയ്ത കാര്യം എന്താ വെച്ചാല് നടു റോട്ടിലെ മൂത്രം ഒഴിച്ചു, അതും അത്രയും പേര് അവിടെ നിൽക്കുന്ന സമയത്ത്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അത് ഓഫീസർ, ഈ ചേക്കനെ കൊണ്ട് ഞാനാകെ പെട്ടല്ലോ. ഓഫീസർ, അത് അറിയാതെ ചെയ്തതാണ്. അവന് ക്ഷമിക്കണം, ഇനി അങ്ങനെ ചെയ്യില്ല. ഇനി അവന് ചെയ്യേ, ചെയ്യാതിരിക്കുക. എന്തുകൊണ്ട് ചെയ്യട്ടെ, അവന് ഞാൻ ഇനി ഒന്നും ചെയ്യാൻ പോകില്ല. ഇനി അവൻ എന്തെങ്കിലും ചെയ്താൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതെന്തിനാണ്? ഞാനൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ ഇവനെ കൊണ്ട്. ഞാൻ ആരൊന്നും ചെയ്യണ്ട, അവനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് കൊണ്ടേക്കും. ഞങ്ങൾക്ക് ആർക്കും വേണ്ട, അവന് ഒരു ശിക്ഷ കൊടുത്ത് കഴിഞ്ഞാൽ ആ ജയിലുള്ളവൻ വിടുവാകയാ. കാരണം അവന് ഒരു തലേനും ഒന്നും ഇല്ല മോർസേ, അവനൊന്നും ഇല്ല. അവന് വേറെ ഏതോ ഒരു രാജ്യത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു മൈൻഡിലാണ് അവൻ. അത് അവൻ ജന്മൻ അങ്ങനെയാണ് ഓഫീസർ. ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാം. ഞാനെന്നാ അവനെ കൊണ്ടുപോയിക്കോട്ടെ. നീ അവനെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. അവൻ എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ആ താഴത്തുള്ള പോലീസ് ഓഫീസർ ആകെ മാനം കിട്ടുകണം അവനെ കൊണ്ട്. നീ എത്രയും പെട്ടെന്ന് അവനെ അടുത്ത് കൊണ്ടുപോകും. ഓക്കെ ഓഫീസർ, അവനെ ഞാൻ ഏറ്റെടുത്ത് കൊണ്ടുപോയിക്കോളാം. ഇനി അവൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒരു കണ്ണുണ്ടാവും. എത്രയും പെട്ടെന്ന് പോയിക്കോ, പൈസ നടക്കണ്ട. എത്രയും പെട്ടെന്ന് പോയിക്കോ, ഓഫീസറിനോട് പറഞ്ഞാൽ മതി. ഹലോ അക്ക്, ഉണ്ടാവലും കഴിഞ്ഞവനെ ഞാനേ ഒന്ന് പുറത്തോട്ട് ഇറക്കട്ടെ. ആഗ്രഹം ഇവനെ കൊണ്ട് വല്ലാത്ത ഇടങ്ങി പറയുന്നത്. ട്രെവറെ പോയി പൊളിച്ചടക്കട്ടോ അവനെ. അല്ലേലും അങ്ങനെയാണ്, ട്രെവറിനല്ലെങ്കിൽ ഒരു കഷ്ടകാലാണ്. എന്ത് ചെയ്യാൻ, അങ്ങനത്തെ ഒരാളായി പോയി. സങ്കടമാണ് കേസ്, എന്ത് ചെയ്യാനാ. എന്തായാലും നമുക്ക് ആ പണ്ടറക്കാലം ആദ്യം ഒന്ന് പുറത്തോട്ട് ഇറക്കട്ടെ. ഞാൻ പോയിട്ട് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്നാ നമ്മളെ ട്രെവർ ഒരു കോടീശ്വരനാകും? ആർക്കറിയാൻ, ആ ചെങ്ങായി ഇപ്പോഴും ബോധം വന്നോന്നാവോ? ഇപ്പോഴും ബോധം വന്നിട്ടില്ല. 4 ചവിട്ട് ചവിട്ടുണ്ടായിരുന്നു, എന്നാലേ ബോധം വരുള്ളൂ. ഓഫീസർ, ഞാൻ എന്തായാലും ആളെ കൊണ്ടുപോകണം. അവിടുന്ന് മേലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ അലാക്കിൻ്റെ അവരും കഴിഞ്ഞ് സാധനത്തിന് ഇവിടെ എന്തോ നടയെ കാട്ടി വെക്കണേ. എന്താണ് ഇന്നലെ അടിച്ചത്? സത്യത്തിൽ കക്കൂസിലോട്ടാണ് അവൻ്റെ തല പോകുന്നത്. ജാതി ഒരു സാധനം. ഏടാ എന്തോ നടീ കാട്ടി വെക്കണേ, നീക്കടാണ്ട്. നീ എന്തടാ ചെയ്ത് വെച്ചിക്കണ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ? വല്ലാത്തൊരു ഇടങ്ങറായി, തല്ലാനും പറ്റില്ല. എന്താണ് ബാബുമോനെ ഇങ്ങനൊക്കെ ആയിക്കഴിഞ്ഞാൽ? ജീവിച്ചു പോണ്ട നമുക്ക്. എൻ്റെ ബാബുമോനെ ഒന്ന് എൻ്റെ കൂടെ വാ. ഓഫീസർ, എന്തായാലും ആളെ ഞാൻ പുറത്തോട്ട് ഇറക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും കുറച്ച് സ്വസ്ഥത ആവില്ലോ. അയ്യോ, എൻ്റെ ബാബുമോനെ പെട്ടെന്ന് വാ ഇങ്ങോട്ട്. ബാബു കിട്ടങ്ങ് വരണമില്ലല്ലോ. എന്താ സീൻ എന്താ വെച്ചാൽ കൈസ്, നമ്മളെ ബോസ് നമ്മളെ പണിയിൽ നിന്ന് പുറത്താക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മളോട് പണിക്ക് കയറാൻ പറഞ്ഞതാണ്. ഇനി നേരെ നമ്മളെ ഫാമിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. നോക്കാം, എന്നൊരു ചാണക വണ്ടി എടുത്ത് മാറ്റാനുണ്ട്. മൊത്തം പണിയാണ്. എൻ്റെ ബാബുമോനെ, എവിടെ എൻ്റെ ബാബുമോനെ? ബാബുമോനെ ഞാൻ പിടിച്ചൊരു ചവിട്ടുണ്ടാവും. എൻ്റെ ബാബുമോനെ നടന്നിട്ടല്ലേടാ ഇങ്ങോട്ട് സ്പീഡിൽ വാ. കൈസ്, നമ്മൾ RX 100 ഞാൻ ആരെല്ലാം കൊണ്ടുപോയെന്നാവും. RX 100 അല്ല, RX 135, സോറി. എന്തായാലും കൈസ്, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ ഫാമിലോട്ട് പോകാം. ഓക്കെ, നമ്മളെ ബാബു കിട്ട് നമ്മളെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഓഫീസറിനെ ആരെയും കാണാമല്ലോ. ഓക്കെ, നമ്മളെ SI എവിടെയാണാവും? ഓക്കെ ഓഫീസർ, ഞാൻ അയാളെ എന്തൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്മെല്ലടിക്കണ്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മളെ ഡ്രസ്സ് അങ്ങനെയാണ്. അത് വേർക്കാൻ എന്താ മനസ്സേ, ഇങ്ങനെയൊക്കെ നടന്നേ മതിയോ? എൻ്റെ ബാബുട്ട വന്നൂടി, എൻ്റെ ബാബുട്ട. ഗൈസ്, നമുക്ക് വണ്ടി എടുത്ത് എത്രയും പെട്ടെന്ന് നമ്മളെ ഫാമിലോട്ട് വിടാം. ഓക്കെ, എൻ്റെ ബാബുട്ട വണ്ടി കയറ്. ഈ ബാബുട്ട വന്ന് കയറുവേ. അയ്യോ, അല്ലേ ബോസ് എന്നെ കൊല്ലും. അത് വളരെ മികച്ചൊരു ഇതായിരുന്നു കേട്ടാ. ഗൈസ്, നമുക്കിന്ന് സമയം കളയാം. നമുക്കിന്ന് എത്രയും പെട്ടെന്ന് നമ്മളെ സ്വന്തം ഫാമിലോട്ട് അങ്ങ് വിടാം. ഓക്കെ, എത്രയും പെട്ടെന്നൊന്നും ഇല്ല, വെല്ലേ പോകാൻ പറ്റുള്ളൂ, അത്ര ഉള്ളൂ. ഈ വണ്ടിക്ക് സ്പീഡ് വേറെ സീനൊന്നും ഇല്ല. എന്നാലും വണ്ടി വേറെ ലെവലാട്ടോ, വിൻറ്റേജ് ആയിട്ടാണ്, പേടി വേറെ അടാറാണ്. ഓക്കെ, എന്തായാലും കഴിച്ച് നമുക്ക് സമയം കളയാം. നമുക്ക് നേരെ നമ്മുടെ ഫാമിൽ എത്തിയിട്ട് ഇനി ബാക്കി പരിപാടികളൊക്കെ അവിടുന്ന് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ യെസ് ഗൈസ്, അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഏറെക്കുറെ നമ്മളെ ഫാമിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ഫാം. ഓക്കെ, നേരെ കാണുന്ന സംഭവമാണ് നമ്മളെ ഫാം. ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ ഫാമിലോട്ട് പോകാം. ഓക്കെ, നമ്മളെ ബോസ് അവിടെ ഉണ്ടാവും. ഗൈസ്, അപ്പം നമ്മൾ അധികം പൈസ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്നും പൈസ ഇല്ലാത്ത ആളാണല്ലേ. നമ്മളിനി ഡ്രഗ് ബിസിനസ്സൊക്കെ നടക്കാൻ പോകുന്നുള്ളു. അതിനകത്ത് നമ്മൾ വലിയൊരു മില്യണയറാവും. പുതിയ വീട് വാങ്ങണം, പുതിയ ബൈക്ക്, പുതിയ എന്താ പറയുക, ഫുൾ സെറ്റാക്കണം. പക്ഷേ എല്ലാം നടക്കുമെന്നുള്ള കാര്യം ഒന്നും അറിയില്ല. നമുക്ക് നേരെ നമ്മളെ ഫാമിലോട്ട് അങ്ങ് എൻ്റർ ചെയ്യാം. ഓക്കെ ഓക്കെ, ബാബുട്ട വണ്ടിയിൽ നിന്ന് ഇറങ്ങും. എൻ്റെ ബാബുട്ട എന്തോന്നറേ, ഇവൻ്റെ
ഇവന്റെ ഈ എന്താ പറയുക, ഈ ജാതി ഒരു പ്രവർത്തനത്തിന് എന്താണ് നമ്മൾ ചെയ്യുക? ഒരു പരിഹാരം ഇല്ലല്ലോ. ബാബുട്ട് എൻ്റെ കൂടെ വന്നാ. ബാബുട്ടിനാണ് നമ്മളെ എക്സ് സർവീസ് മാൻ, അല്ല എന്താ പറയുക, നമ്മളെ കൂടെ നിന്ന് വരുന്ന അടുത്ത പണിക്കാരൊക്കെ ഇവിടെ നമ്മുടെ ചളിയാണൊക്കെ ചളി തിരക്കുന്നൊക്കെ ഉണ്ട്. ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള പശുക്കളൊക്കെ സെറ്റാണ്. ഇതാണ് നമ്മളെ ബോസൊക്കെ. ബോസ് അതിൽ പറയുന്നുള്ള കാര്യമായിരുന്നില്ല. ബോസ് ബോസ് കഞ്ചാവിൻ്റെ ചെറിയൊരു വക്കിലാണ്. ഓക്കെ, മീൻസ് പുള്ളി ചെറുതായിട്ട് ഈ വീടൊക്കെ വലിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു വേറൊരു ലോകത്താണ്. അപ്പോൾ അതുകൊണ്ട് പറയുന്നൊന്നും സീനൊന്നുമില്ല, ഒന്നും പറയുന്നില്ല. അങ്ങനെ ആ ഒരു നൃത്തത്തിൽ അപ്പോൾ നിൽക്കുന്നുള്ളൂ. ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പശുക്കുട്ടികൾ. ഇനി ഇതിൻ്റെ അകത്തുണ്ട് കുറച്ചൊക്കെ. ഇതാരാണ്? സോമരാജൻ. കാര്യങ്ങളൊക്കെ സെറ്റായി നടക്കുന്നില്ല. അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ സോമരാജൻ. പുള്ളി നമ്മളൊരു പണിക്കാരനാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അകത്തോട്ട് ഇങ്ങനെ കയറി നോക്കാം. ഓക്കെ, ഇവിടെ പശുക്കൾ വേറെയും കുറച്ച് പശുക്കളൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഇതൊക്കെ വൃത്തിയാക്കണമല്ലേ. ഇനി അതൊക്കെ തന്നെ നമ്മളെ പണി. ഓക്കെ, വൈക്കോലൊക്കെ തിന്നുന്നില്ല കറക്റ്റായിട്ട്. അത്യാവശ്യം ഉണ്ട് വൈക്കോലൊക്കെ. അവിടെ കുറേ ഐറ്റംസൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ, പാലുണ്ട്. ഇതിരി പാലൊന്നും ആയിട്ടില്ലല്ലേ. അത് കറുത്തോട്ട് തന്നെ കറവേരാ. ഇതെന്താ പറ്റിയതാ? ആ, ഇതിനെ ബോധം പോയിക്കണം ഒന്ന് കേട്ടോ. എന്തായാലും ഇതിനൊന്നും ഉപദ്രവിക്കാൻ പാടില്ല. മൃഗങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറിയൊക്കെ. ഇവിടെയാണ് നമ്മൾ ഇടക്കിടയ്ക്ക് ഇരുന്ന് ഗെയിം കളിക്കൽ. മൊബൈലാണ് കേട്ടോ, കമ്പ്യൂട്ടറൊന്നും ഇല്ല നമ്മളെ ഡ്രൈവറിനൊക്കെ. സീനാണ് ഇവിടെ. കുറേ നമ്മുടെ സ്വന്തം വൈക്കോല് കൂടാരങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ബാബു കിട്ടാ പണിയുണ്ട്. തുടങ്ങിക്കൂട്, ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആദ്യം. ഓക്കെ, പുറത്തോട്ട് ഇറങ്ങും അങ്ങോട്ട്. അല്ല പിന്നെ അതൊക്കെ എത്ര ഉള്ളൂ. പിന്നല്ല, ഇനി ഒന്ന് വണ്ടിയിൽ കയറട്ടെ, ഔട്ടറോ പറയാം. സോ ഗൈസ്, അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ്. പണിയെടുക്കുന്നൊന്നും ഈ ഒരു എപ്പിസോഡിൽ ഇല്ല. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഇറക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോ എത്രത്തോളം സെറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യമല്ല. ബാബുട്ട വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ വണ്ടി ഒന്ന് കയറും പുറത്ത്. ആ മറിഞ്ഞു, അവിടെ കിടക്കും കുറച്ച് നേരം. എന്തായാലും ഗൈസ്, ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഒക്കെ ഇനിയും ഇതുപോലുള്ള അഡ്ഡാർ എപ്പിസോഡ് വരുന്നതായിരിക്കും. ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പം ഇതുവരെയും വീഡിയോ കണ്ട എല്ലാ അച്ഛന്മാർക്കും ഒരു ബിഗ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പം നമുക്കിനി മറ്റൊരു അഡ്ഡാർ ഡിപ്പോളി വേറെ എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ഗൈസ്, ടാറ്റ, ബൈ ബൈ.